ഇടവകയിൽ അർണോസ് നഗറിലാണ് ഈ പള്ളി സ്ഥാപിതമായിട്ടുള്ളത്. ഈ പള്ളിയുടെ പ്രത്യേകത, ഇത് അർണോസ് പാതിരി സ്ഥാപിച്ച പള്ളിയാണ്. അർണോസ് പാതിരി ജർമ്മൻ മിഷണറിയാണ്. ജോൺ ഏണസ്റ്റ് ഹാങ്സെൽഡൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജർമ്മൻ പേര്. അത് മലയാളികൾ അത് ജനകീയമായിട്ട് അർണോസ് പാതിരി എന്ന് പേര് നൽകി ആദരിക്കുന്നു. 1710 അർണോസ് പാതിരി ജർമ്മനിയിൽ നിന്ന് വേലൂർ എത്തിച്ചേർന്നത്. വേലൂർ എത്താനുണ്ടായ കാരണം, അദ്ദേഹം ഇവിടെ മിഷണറിയായിട്ട് വന്നപ്പോൾ തദ്ദേശീയ ഭാഷ സംസ്കൃതവും മലയാളവും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും സംസ്കൃത പണ്ഡിത സദസ്സുകൾ ഈ വേലൂർ ആവശ്യത്തിലേറെ ഉള്ളതുകൊണ്ടുമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ ഇടയായത്. ഇവിടെ എത്തി അദ്ദേഹം ഒരു വസതി പണിതു. ആ വസതി ആഴ്വഞ്ചേരി തമ്പ്രാക്കളാണ് അദ്ദേഹം താമസിച്ചിരുന്ന വസതി പണിത് കൊടുത്തത്. മൊത്തം ഈ സ്ഥലം തന്നെ അദ്ദേഹത്തിന് ദാനമായി നൽകിയത് പെരുവഴിക്കാട്ട് നായർ കുടുംബമാണ്. അവർ നൽകിയ ഈ സ്ഥലത്താണ് അദ്ദേഹം വസതി പണിതത്. അത് കേരള വാസ്തുശില്പപ്രകാരം വസതിയാണ് പണിതത്. തുടർന്ന് അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സാഹിത്യ രചനകളൊക്കെ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രസിദ്ധമായത് പുത്തൻപാന എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പോലെ ഹൈന്ദവർക്ക് ഭക്തകാവ്യങ്ങൾ ഉള്ളതുപോലെ ക്രൈസ്തവർക്കും പ്രാർത്ഥിക്കാനും യേശുവിന് ആരാധിക്കാനുമുള്ള ഭക്തകാവ്യങ്ങളായിട്ടാണ് പുത്തൻപാന എന്ന പേരിൽ ബൈബിൾ ഇതിവൃത്തമാക്കിക്കൊണ്ട് അദ്ദേഹം പുത്തൻപാന രചിച്ചത്. ഇന്നും മലയാളികൾ, നസ്രാണി ക്രിസ്ത്യാനികൾ അത് പാടുന്ന ശീലം, ഇന്നും അവർക്ക് പാടി പ്രാർത്ഥിക്കുന്ന ശീലം ഇന്നുമുണ്ട്. ഈ പള്ളിയും അദ്ദേഹം പണിതത് ആഴ്വഞ്ചേരി തമ്പ്രാക്കൽ പണിത് കൊടുത്ത വസതിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ പള്ളി. ഈ പള്ളി 1712 ഈ പള്ളിയുടെ ആശീർവാദ കർമ്മം നടത്തി ഇവിടെ കുർബാന ആരംഭിച്ചത്. 300+ വർഷം പഴക്കമുള്ള ഈ പള്ളി ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. 1995 പുരാവസ്തു വകുപ്പ് ഈ പള്ളിയും വസതിയും ഈ പടിപ്പുരയും ഒക്കെ ഏറ്റെടുത്ത് സംരക്ഷിത സ്മാരകങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.